ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് ദിവസമായ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഗുരുതരമായ ചട്ടലംഘനത്തിന്റെ വിശദ വിവരങ്ങൾ ഇതാ പുറത്തുവരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കന്മാർ ഇന്നലെയായിരുന്നു വോട്ട് ചെയ്തത്. ഈ വോട്ടെടുപ്പിന്റെ സമയത്താണ്, ഈ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പ് എല്ലാവിധ പ്രചാരണ പരിപാടികളും നിർത്തിവെക്കും. പിന്നീട് ആകെ കൊടുക്കുന്നത് മൗന പ്രചാരണത്തിന് മാത്രമുള്ള അനുമതിയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥികൾ വന്ന് ബൂത്തിൽ വോട്ടർമാരെ സന്ദർശിക്കുന്നതുവരെ വളരെ വലിയ വിവാദമാകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം നേതാക്കന്മാർക്ക് ആർക്കും പ്രചാരണം നടത്തുവാനുള്ള അനുമതിയില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊരു അനുമതി നൽകുന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ചട്ടമാണ് ഇന്നലെ നരേന്ദ്രമോദി ലംഘിച്ചത്. നരേന്ദ്രമോദി വളരെ വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോയുമായാണ് ഇന്നലെ വോട്ട് ചെയ്യുവാൻ വേണ്ടി എത്തിയത്. അണികളെ മുഴുവൻ അതിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം റോഡ് ഷോ നടത്തി വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത്. വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം മടങ്ങിയതും അപ്രകാരം റോഡ് ഷോ നടത്തി തന്നെയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വളരെ ശക്തമായ വിമർശനമാണ് നരേന്ദ്രമോദിയുടെ ഈ നടപടിക്കെതിരെ ഉയർത്തിവിട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ആശങ്കകൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു ചട്ടലംഘനം നടത്തിയത്. ഈ ചട്ടലംഘനം നരേന്ദ്രമോദിയല്ല, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ തീർച്ചയായും കർശനമായ നടപടി ആ നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുമുണ്ട്. പക്ഷേ ഇത് നരേന്ദ്രമോദി ആയതിനാൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇപ്പോൾ മൗനം പുലർത്തിയിരിക്കുകയാണ്. ബി ജെ പിക്കും സംഘപരിവാറിനും എന്തുമാവാം, അവർക്ക് ഏത് നിയമങ്ങളും തെറ്റിക്കാമെന്നുള്ളത് ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ചട്ടലംഘനവും.